ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് പാൽവാഴ്ക്ക ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാൻ ചൂടാക്കി അതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് ഒന്ന് ചൂടാക്കുക. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന സാബുനരി അല്ലെങ്കിൽ ചൗവരി ചേർത്ത് ഒന്ന് യോജിപ്പിക്കുക. ഇത് ഞാൻ ഓൾറെഡി സാബുനരി വേവിച്ചു വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്താൽ മാത്രം മതി. കൂടുതൽ നേരം തിളപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല, ഓൾറെഡി ബോയിൽ ചെയ്തതുകൊണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. നല്ല പഴുത്ത പഴമാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ ബനാന നന്നായി വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഷുഗറും അതുപോലെ സോൾട്ടും ചേർത്ത് ഒന്ന് നന്നായി യോജിപ്പിക്കുക. ഇപ്പോൾ പഞ്ചസാര നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയുടെ ഒന്നാം പാലും അതുപോലെ തന്നെ ഏലക്കായും ചേർത്ത് യോജിപ്പിക്കുക. ഇത് തിളക്കാൻ പാടില്ല. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കാം. പാൻ ചൂടാക്കി അതിലേക്ക് ഗീ ചേർത്ത് റൈസിൻസ് കൊണ്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. റൈസിൻ നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മുടെ പാൽവായ്ക്ക കൂട്ടിലേക്ക് ചേർത്ത് യോജിപ്പിക്കുക. ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.